നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ബി കെ ടി വി സിനിമയിലേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ച വാർത്തയായിരുന്നു നടൻ ധനുഷും ഐശ്വര്യ രജനികാന്തും വിവാഹബന്ധം ഏർപ്പെടുത്തിയത് പതിനെട്ട് വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നാണ് ഇരുവരും പ്രഖ്യാപിച്ചത് വിവാഹമോചനത്തിന് ശേഷവും മക്കൾക്ക് വേണ്ടി ഇരുവരും ഒന്നിച്ച് പല പരിപാടികളിലും പങ്കെടുത്തിരുന്നു ഇപ്പോഴത്തെ ഇരുവരും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വിവാഹമോചനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇരുവരും സോഷ്യൽ മീഡിയയിലെ പേരുകളിൽ മാറ്റം വരുത്തിയിരുന്നു എന്നാൽ മക്കളുടെ കാര്യത്തിൽ വീഴ്ച വരുത്താൻ ഇവർക്ക് താല്പര്യമില്ല അവർക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും തയ്യാറാണെന്ന് ഐശ്വര്യയും ധനുഷും പറഞ്ഞിരുന്നു അടുത്തിടെ മക്കളുടെ സ്കൂളിലെ പരിപാടിക്ക് എത്തിയപ്പോഴുള്ള ചിത്രങ്ങളും വൈറലായിരുന്നു അതിനു മുൻപ് ധനുഷ് ഐശ്വര്യയും മക്കളെയും കൂട്ടി അവധി ആഘോഷിക്കുന്ന ഫോട്ടോയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു ഇതെല്ലാം താരങ്ങൾക്കിടയിലെ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു വലിയ ശത്രുക്കളാവാൻ മാത്രം പ്രശ്നം ഇവർക്കിടയിൽ ഇല്ലെന്നും ധനുഷിന്റെ പിതാവ് വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല വിവാഹമോചനത്തിനായി താരങ്ങൾ സമർപ്പിച്ച അപേക്ഷ പിൻവലിക്കാനും മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നുമാണ് സ്ഥിരീകരിക്കാത്ത പുതിയ വിവരം ദമ്പതിമാർ മാത്രം ീരുമാനിച്ചാണ് വേർപിരിയൽ എന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്നാൽ രജനീകാന്ത് അടക്കം വീട്ടിലെ മുതിർന്നവർ ചേർന്ന് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട് വീട്ടിലെ മുതിർന്നവരുടെ വാക്കുകൾ അനുസരിച്ച് രണ്ടാളും അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുകയായിരുന്നു വൈകാതെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത താരങ്ങൾ തന്നെ വരുത്തുമെന്നാണ് കുടുംബവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് രണ്ടായിരത്തി നാലിലാണ് സൂപ്പർ താരം രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്തിനെ ധനുഷ് വിവാഹം കഴിക്കുന്നത് ഈ ബന്ധത്തിൽ രണ്ട് ആൺമക്കളാണ് ഇവർക്കുള്ളത് നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ